ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ എളുപ്പത്തിലൊരു പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. അതിനുവേണ്ടി 200 ഗ്രാമിൻ്റെ പനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഐസൊക്കെ പോയി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി അരമണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, സവാള 2 എണ്ണം മീഡിയാണ് എടുത്തത്, തക്കാളി 4 എണ്ണം പുളി ഇല്ലാത്തത്, 3 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ നല്ല ജീരകം, 1/4 സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 10-15 കാഷ്യൂ നട്ടും ആവശ്യമാണെങ്കിൽ ക്രീം ഉപയോഗിക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ബട്ടർ മെൽറ്റായി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക. സവാള അരിയണമെന്നില്ല, നമുക്കിത് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കൊത്തി അരിഞ്ഞാലും മതി. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പും ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇനി മുളക് പൊടി ചേർത്ത് ആ പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നന്നായി വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ ബട്ടർ ഇട്ട് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. 20 മിനിറ്റെങ്കിലും നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി ഗരം മസാലയും പനീറും ചേർത്ത് 1-5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ച നല്ല ജീരകവും കസൂരി മേത്തിയും പഞ്ചസാര ചേർത്ത് നമുക്ക് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇത് ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് ഈ കളർ കാണുന്നത്. നല്ല ജീരകത്തിൻ്റെയോ കസൂരി മേത്തിയുടെയോ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് അതൊന്ന് കുറച്ചെടുത്താൽ മതിയാവും. അങ്ങനെ എളുപ്പത്തിലുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ക്രീം ചേർത്തിട്ടുണ്ട്. ക്രീം ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കാഷ്യൂ നട്ട് അരച്ച് ചേർത്തതോടെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക.